ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു പ്രഭാതം കർത്താവാകുന്ന യേശു നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. ഈ ദിനത്തിൽ സ്തുതിസ്തോത്രങ്ങളോടും ആരാധനയോടും കൂടെ ആമേൻ തിരുസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. അവിടുന്ന് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഓ ഹല്ലേലൂയ. അത്രമാത്രം ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം, ആ വചനം സ്വീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ആസക്തിയിൽ നിന്നുള്ള വിടുതൽ, ഫ്രീഡം ഫ്രം അഡിക്ഷൻ എന്നുള്ള ആലോചനയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ആസക്തി, വിവിധങ്ങളാകുന്ന ആസക്തികളാൽ മനുഷ്യൻ പിടിക്കപ്പെട്ട് കിടക്കുന്നു. ആമേനു. അനേകർ, മില്യൻസ് ഓഫ് ആളുകൾ മദ്യപാനാസക്തി, പുകവലിയുടെ ആസക്തി, LSD, ഹീറോയിൻ, കൊക്കൈൻ, മരജ്വാന, ഹാഷിഷ് ഇങ്ങനെ തുടങ്ങിയുള്ള സബ്സ്റ്റൻസ് അഡിക്ഷൻസ്. ആമേൻ. ഭക്ഷണാസക്തി, സെക്സ് അഡിക്ഷൻ, പോണോഗ്രാഫിയുടെ അഡിക്ഷൻ, വീഡിയോ ഗെയിംസിൻ്റെ അഡിക്ഷൻ, അങ്ങനെ വിവിധങ്ങളാകുന്ന ആസക്തികളിൽ കുടുങ്ങിക്കിടക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിടുതൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവിലൂടെ മാത്രമാകുന്നു സാധ്യമാകുന്നത്. ആമേൻ. അവരുടെ തലച്ചോറിനെ പോലും അട്ടിമറിക്കുന്ന, ബ്രെയിനിന് പോലും ഡാമേജ് കൊണ്ടുവരുന്ന നിലവാരത്തിലുള്ള ആസക്തിയുടെ പിടിയിൽ നിന്ന് മനുഷ്യരെ യേശു സ്വതന്ത്രരാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. ആമേൻ. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന്, ആമേൻ, ശാപത്തിൻ്റെ ശക്തിയിൽ നിന്ന്, ആസക്തിയുടെ ശക്തിയിൽ നിന്ന് ആർക്കാണ് നമ്മെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കുവാൻ കഴിയുന്നത്? യേശു ക്രിസ്തുവിന്, പുത്രൻ തമ്പുരാനാണ് നമ്മെ സ്വതന്ത്രനാക്കുവാൻ കഴിയുന്നത്. സ്വാതന്ത്ര്യം, യഥാർത്ഥ സ്വാതന്ത്ര്യം, നിലനിൽക്കുന്ന സ്വാതന്ത്ര്യം നൽകിത്തരുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. പുത്രൻ തമ്പുരാൻ നമ്മെ സ്വതന്ത്രരാക്കുകയാണ് എങ്കിൽ ആ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന സ്വാതന്ത്ര്യമാണ്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ആമേൻ. ഇനിയൊരിക്കലും അടിമനുഗത്തിൽ ചെന്ന് വീഴരുത്, അടിമത്വത്തിൽ ചെന്ന് വീഴരുത്. ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് അവിടുന്ന് നമ്മിൽ പകർന്നിരിക്കുന്നത്. ആമേൻ. പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ. അതുകൊണ്ടല്ലേ നമുക്ക് അബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പദവി ലഭിച്ചിരിക്കുന്നത്. ആ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പാണ് നമ്മുടെ സ്പിരിച്വൽ DNA എന്ന് പറയുന്നത്. ആ സ്പിരിച്വൽ DNA ലഭിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും സകലവിധമാകുന്ന ആസക്തിയിൽ നിന്നും, ഒരാസക്തിയും നിന്നെ തൊടുകയിൽ, എല്ലാവിധമാകുന്ന ആസക്തിയിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവരായിട്ട് അങ്ങനെയുള്ളവർക്ക് ജീവിക്കുവാൻ കഴിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഇപ്പോഴുള്ള, ആമേൻ, യൗവനക്കാർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഒരുപാട് പേർ ആസക്തിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്, പലവിധമാകുന്ന ആസക്തിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ ഉദ്ധരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒരു ചുമതലയുണ്ട്. ഞാൻ ശുശ്രൂഷിച്ച ഈ വചനഭാഗങ്ങൾ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും, ആമേൻ, ഒരു പഠന ഉപാധിയായി തീരട്ടെ. ഇത് നിങ്ങൾ സ്വീകരിച്ചതിന് ശേഷം മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി നിങ്ങൾ ഒരു ഉപകരണമായി തീരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒരു ഉപകരണമാക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കോസസ് ഓഫ്, ആമേൻ, അഡിക്ഷൻ, ആസക്തികളുടെ കാരണങ്ങൾ എന്നുള്ള ഭാഗമാണ് സ്പർശിച്ചു തുടങ്ങിയത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പരാമർശിച്ചത് ജനറേഷനിലാണ്. മുൻ തലമുറകളിൽ ഉണ്ടായിരുന്ന ആസക്തി അത് DNA അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുകയാണ്. എന്നാൽ അവിടെയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ DNA പോലും ക്ലെൻസ് ചെയ്യുവാൻ ലോകവ്യാപകമായിട്ടുള്ള വൈദ്യശാസ്ത്ര സംവിധാനത്തിൽ വേണ്ട വിധത്തിൽ DNA റിപ്പയർ ചെയ്യുവാനൊന്നും അവർക്ക് കഴിയുകയില്ല. എന്നാൽ ഇപ്പോൾ ആധുനികമാകുന്ന പല കണ്ടുപിടുത്തങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈദ്യരംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ DNA പോലും ക്ലെൻസ് ചെയ്യുവാൻ, മാറ്റുവാൻ കഴിയുന്ന ഒരു Amen Idamagunum, Kartavaguna, Yesu Christuvinde, Sanidhi and the Varina. Yesu Christuvile, Ningle, the Srathe Tirikianagil, Yesu Christuvinde, Arigal Ningle, Varigianagil, Abdunangle Agamon and Mat, Adelevaran, the Uru and Christuvilayal, Pudia Srishti. Amen Ningle Agaman, Puduakuan, Yeshwin Prapti Uladinal. Generational ആയിട്ടുള്ള കാരണങ്ങൾ മുഖാന്തരമായി ആസക്തിയിൽ കുടുങ്ങി കിടക്കുന്നവർ ഭാരപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ ഡിഎൻഎയെ പോലും ജീൻസിനെ പോലും ക്ലെൻസ് ചെയ്യുവാൻ കഴിയുന്ന നിലവാരത്തിൽ യേശു നിങ്ങളിൽ പ്രവർത്തിക്കും ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ബാല്യകാല ആഘാതങ്ങൾ മറ്റൊരു കാരണമാണ് ബാല്യകാല ആഘാതങ്ങൾ ആഘാതങ്ങളിൽ ലജ്ജ വരുവാൻ സാധ്യതയുണ്ട് ലജ്ജ എന്നത് ആമേൻ പ്രത്യേകിച്ചും 0 മുതൽ 7 വയസ്സ് വരെയുള്ള ആ പ്രായം എന്ന് പറയുന്നത് സോൾ ഫോർമേറ്റീവ് ഇയേഴ്സ് ആണ് ആ സോൾ ഫോർമേറ്റീവ് ഇയേഴ്സിൽ പ്രാണന്റെ രൂപഘടന നടക്കുന്ന സമയമാണ് 0 മുതൽ 7 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ പ്രാണൻ എങ്ങനെയാണോ രൂപപ്പെടുന്നത് അങ്ങനെയായിരിക്കും ശിഷ്ടായുസ്സിൽ നമ്മൾ ജീവിക്കുവാൻ പോകുന്നത് അവിടെ പ്രവേശിക്കുവാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ലജ്ജ എന്ന് പറയുന്നത് ആഘാതങ്ങൾ കൊണ്ടുവരുന്ന ലജ്ജ ആ ലജ്ജയുടെ പരിണതഫലമായിട്ട് പരിഹരിക്കപ്പെടാത്ത അൺഹെൽത്തി ലജ്ജ അൺഹെൽത്തി ഷെയിം മുഖാന്തരമായിട്ട് ആളുകൾ അഡിക്ഷനിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട് ഏതെങ്കിലുമൊക്കെ അഡിക്ഷൻസിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട് ഈ സഹോദരിമാർ ചിലപ്പോൾ മദ്യപാനാസക്തിയിലേക്കോ മറ്റ് വീഡിയോ ഗെയിംസ് ആസക്തിയിലേക്കോ പോയില്ല എങ്കിലും അവർ ചെന്നു വീഴുവാൻ സാധ്യതയുള്ള ആസക്തിയാണ് കൂടുതൽ വസ്ത്രം വാങ്ങുന്ന ആസക്തി ചുരിദാർ കൂടുതൽ വാങ്ങുന്നു ചെരുപ്പ് കൂടുതൽ വാങ്ങുന്നു മുഖം മിനുക്കുന്ന വസ്തുക്കൾ കൂടുതൽ വാങ്ങുന്നു പരിധി വിട്ട് അതിൽ ഒരു അടിമത്തം വെളിപ്പെടുകയാണെങ്കിൽ കൂടെ ഒരു സുഖം ലഭിക്കുവാൻ വേണ്ടി കൂടെ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു രീതി ഏതെങ്കിലും സഹോദരിയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബാല്യകാല ആഘാതത്തിൽ നിന്ന് ഉളവായ ലജ്ജയെ മറച്ചു വെക്കുവാൻ വേണ്ടിയുള്ള മനസ്സിന്റെ ഒരു അടവായിരിക്കും അങ്ങനെയുള്ള ആസക്തിയുണ്ട് ഇപ്പോൾ ഭക്ഷണാസക്തിയെക്കുറിച്ച് പറഞ്ഞതുപോലെ വസ്ത്രത്തിനു വേണ്ടിയുള്ള ആസക്തി വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആസക്തി ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളാകുന്ന ആസക്തികളുണ്ട് അതിന് ചിലപ്പോൾ ബാല്യകാല ആഘാതങ്ങൾ കാരണമാകുവാൻ സാധ്യതയുണ്ട് ബാല്യകാല ആഘാതങ്ങൾ മുഖാന്തരം വരുന്ന ലജ്ജ അതിന് കാരണമാകുവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മനസ്സുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ വ്യാകുലത നിരാശ പിരിമുറുക്കങ്ങൾ ഇവ മുഖാന്തരമായിട്ട് ആസക്തി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കടുത്ത വ്യാകുലത വന്നാൽ മതി കടുത്ത പിരിമുറുക്കം വന്നാൽ മതി ഇന്ന് ഈ ജോലി സ്ഥലങ്ങളിൽ നിന്നുള്ള പിരിമുറുക്കങ്ങൾ ആ പിരിമുറുക്കങ്ങൾക്ക് ശമനം ലഭിക്കുവാൻ വേണ്ടി ചായ കുടിക്കുന്നവരുണ്ട് ആവർത്തിച്ച് ചായ കുടിക്കുന്നവരുണ്ട് ഒരു ദിവസം തന്നെ 10ഉം 15ഉം ചായ കുടിക്കുന്നവരുണ്ട് പിരിമുറുക്കം മാറുവാൻ വേണ്ടിയാണ് അത് പിന്നെ അത് ഒരു അഡിക്ഷനായിട്ട് മാറുന്നു ഒരു ആസക്തിയായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ വായിൽ ചുയിങ്കം ഇട്ട് ചവച്ചുകൊണ്ടിരിക്കും അതുമല്ലെങ്കിൽ തമ്പാക്കെടുക്കുന്നു അല്ലെങ്കിൽ പണ്ടുകാലത്ത് മൂക്കുപിടി ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പല ആസക്തികളുണ്ട് ജോലിയിലെ പിരിമുറുക്കങ്ങൾ ആസക്തി കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട് ആ ആസക്തികൾ അതിൻ്റെ കാരണം ജോലിയിലെ പിരിമുറുക്കമാകുന്നുവെങ്കിൽ ജീവിതത്തിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ മുഖാന്തരം ഉണ്ടായിരിക്കുന്ന പിരിമുറുക്കമാകുന്നുവെങ്കിൽ അതിനെ പരിഹരിക്കണം ആ പിരിമുറുക്കത്തെ സൗഖ്യമാക്കുകയാണെങ്കിൽ ആ വ്യാകുലതയെ സൗഖ്യമാക്കുകയാണെങ്കിൽ ആ ഡിപ്രഷനെ സൗഖ്യമാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഉളവായിരിക്കുന്ന ആസക്തിയെ വളരെ വേഗത്തിൽ തന്നെ അതിജീവിക്കുവാൻ കഴിയും അതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും ആമേൻ ആസക്തിയുടെ കാരണങ്ങൾ വേരുകൾ വേരോടതിനെ പറിച്ചെടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ആസക്തിയിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ ഇതിൻ്റെ കൊമ്പുകൾ വെട്ടിയതുകൊണ്ട് വൃക്ഷത്തിൻ്റെ ചില ശാഖകൾ വെട്ടിയതുകൊണ്ട് ആസക്തി പോകത്തില്ല ആസക്തി എന്ന ശാഖ വെട്ടിയതുകൊണ്ട് ആസക്തി ഇല്ലാതാകുകയില്ല പിന്നെയും അത് വളർന്നു വരും 3 മാസം കഴിയുമ്പോൾ വീണ്ടും അത് വളർന്നു വരും എന്നാൽ ഇതിനെ വൃക്ഷത്തെ വേരോട് ഇതിൻ്റെ കാരണസഹിതം ബാല്യകാല സംഭവങ്ങളാണെങ്കിൽ ആ കാരണസഹിതം ജനറേഷനിലായിട്ടുള്ള കാരണം ആണെങ്കിൽ ആ അത് സഹിതം അതല്ല ആകുലത ഡിപ്രഷൻ പിരിമുറുക്കം ഇതാണ് കാരണമെങ്കിൽ ആ കാരണം സഹിതം ഇതിനെ വേരോടെ പറിച്ചെടുത്ത് കടലിൽ എറിഞ്ഞു കളയുവാൻ തയ്യാറാകണം ആമേൻ ഹല്ലേലൂയ ഗ്ലോറി ടു ജീസസ് ഹല്ലേലൂയ ഇന്ന് ഞാൻ മറ്റൊരു കാരണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ് ഏകാന്തത മുഖാന്തരം ഒരു വ്യക്തി ഏകാന്തതയെ അനുഭവിക്കുന്നത് മുഖാന്തരമായിട്ട് ആസക്തിയിൽ ചെന്ന് വീഴുവാൻ സാധ്യതയുണ്ട് ഞാൻ ഈ ആസക്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ വളരെ ദിവസങ്ങൾക്ക് മുന്നമേ ഒരു കാര്യം പരാമർശിച്ചു. ഞാൻ IT ഫീൽഡിലുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. അവരെ കൊച്ചിയിലുള്ള ഇൻ്റർനെറ്റ് പാർക്കിൽ, അവിടുത്തെ IT പാർക്കിലാണ് അവർ അദ്ദേഹം ജോലി ചെയ്യുന്നത്. IT പാർക്കിൽ താൻ ജോലി ചെയ്യുന്ന ആ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വീഡിയോ ഗെയിംസാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവരെ എങ്ങനെയാണ് വീഡിയോ ഗെയിംസിന് അടിമകളാക്കി തീർക്കുന്നത് എന്ന്. ആദ്യം ഇത് ഫ്രീ ആയിട്ട് കൊടുത്തതിന് ശേഷമായിട്ട് ഇവരതിന് അടിമയായി തീർന്നു. അതിൽ അവർ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് $1 അതിന് പ്രൈസ് വയ്ക്കുന്നത്. അങ്ങനെ ലോകവ്യാപകമായിട്ട് അവർക്ക് ഈ IT കമ്പനിക്ക്, ഈ വീഡിയോ ഗെയിംസ് ഉണ്ടാക്കുന്ന കൊച്ചിയിലുള്ള IT കമ്പനിക്ക് അടിമകളുണ്ട്. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞതാണ്, അമേരിക്കൻ രാജ്യങ്ങളിൽ, ആ ഭാഗങ്ങളിൽ, പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ള സ്ത്രീകൾ ഏകാന്തരാകുന്നു. ജോലി എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രായമായിരിക്കുന്നു, ഭർത്താവില്ല, സിംഗിൾ വുമൺ. അവരൊരുപാട് പേര് ഇതേപോലെ ഇവരുടെ വീഡിയോ ഗെയിംസിൻ്റെ അടിമകളാണ്. ഇവരത് മനസ്സിലാക്കി. അവർ സിംഗിളാണ്, ആരുമില്ല, കൂടെ ആരുമില്ല. പിന്നീട് ജോലിയുമില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏകാന്തതയിൽ വീട്ടിലിരിക്കുമ്പോൾ അവർ വീഡിയോ ഗെയിംസിന് അടിമകളായി തീരുകയാണ്, ആസക്തിയിൽ പിടിക്കപ്പെട്ടു പോവുകയാണ്. നോക്കുക, ഏകാന്തത. ഒരാൾ ഏകാന്തതയിൽ തുടരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അടിമത്വത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. ആമേൻ. കർത്താവാകുന്ന യേശു ക്രിസ്തു നമുക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഓ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ആർക്കും ഏകാന്തതയിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. നമുക്കാർക്കും ഏകാന്തതയിൽ ജീവിക്കുവാൻ കഴിയില്ല. ഏകാന്തതയിൽ ജീവിക്കുവാൻ വേണ്ടിയല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. സമൂഹത്തിൽ മാത്രം, ആമേൻ, മനുഷ്യന് ജീവിക്കുവാൻ, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ളൊരു ജീവിത ശൈലിയിൽ മാത്രമേ മനുഷ്യന് എക്സിസ്റ്റൻസ് ഉള്ളൂ, മനുഷ്യന് നിലനിൽപ്പുള്ളൂ. ഏകാന്തതയിൽ ദീർഘനാളുകൾ തുടരാമെന്ന് കരുതുകയാണെങ്കിൽ മാനസികമാകുന്ന കേടുകൾ വരും, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ആസക്തികൾ ഉണ്ടാകും. അതിനാലാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈ വാഗ്ദാനം ശ്രവിക്കുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പോസ്തലനാകുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ചെന്നു വീഴുമ്പോൾ അവിടെ ആരുമില്ല, തൻ്റെ കൂടെ ആരുമില്ല, ഏകാന്തതയിലല്ലേ. എന്നാൽ അപ്പോസ്തലനാകുന്ന യോഹന്നാന് ഏകാന്തത അനുഭവിക്കേണ്ടതായിട്ട് വന്നു? ഇല്ല. മനുഷ്യരാരും അവിടെയില്ല. തന്നെ പോലെയുള്ള മനുഷ്യരാരും അപ്പോൾ പത്മോസ് ദ്വീപിൽ ഇല്ലാതെ താൻ തനിയെ ആയിരിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന യോഹന്നാൻ എന്തുകൊണ്ട് ഏകാന്തത അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ല? കർത്താവാകുന്ന യേശു ക്രിസ്തു തൻ്റെ കൂടെയുണ്ട്. യേശു പറഞ്ഞ ആ വാഗ്ദാനത്തിൻ്റെ നിവർത്തീകരണം യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ അനുഭവിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ വാഗ്ദാനമല്ലേ, ആമേന്, ലോകാവസാനത്തോളം, ആമേൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും, നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഒരു അത്ഭുത ആശീർവാദം എന്ന് പറയുന്നത്. നമ്മെ ഒരിക്കലും ഏകാന്തത ഗ്രഹിക്കുകയില്ല, ഏകാന്തതയ്ക്ക് നമ്മെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. നിങ്ങൾ തനിയെ ഒരു മുറിയിലിരുന്നാലും, ചിലപ്പോൾ ദിവസങ്ങൾ തനിയെ ഇരുന്നു കഴിഞ്ഞാലും, പരിശുദ്ധാത്മാവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ, യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല എന്ന് പറയുമ്പോൾ, അവിടെ അനാഥത്വത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി യേശു അതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് അവിടുന്ന് നമ്മിൽ വസിക്കുകയാണ്. പരിശുദ്ധാത്മാവിലൂടെ യേശു നമ്മിൽ വസിക്കുകയാണ്. അനാഥത്വത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവുമായുള്ള ആഴമേറിയ ബന്ധമാണ് അനാഥത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകി തരുന്നത്. നിങ്ങൾ ഇടയ്ക്കെങ്കിലും അനാഥരാകുന്നു, എനിക്കാരുമില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നു എങ്കിൽ യേശുവിൻ നാമത്തിൽ ആ ചിന്തകളെ തകർക്കണം. അത് കള്ളമാണ്. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനാഥരല്ല. നിങ്ങളോടുകൂടെ 24 മണിക്കൂറും പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുകയാണ്. ഞാൻ വർഷങ്ങൾക്ക് മുന്നമേ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ആന്തരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഡിപ്രഷൻ ഉണ്ടായിരുന്നു, വ്യാകുലത ഉണ്ടായിരുന്നു, അനാഥത്വം ഫീൽ ചെയ്യുമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ എനിക്കാരുമില്ല എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ ആക്രമിക്കുമായിരുന്നു. എനിക്കാരുമില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് അന്ന് എനിക്ക് നൽകിയ ആമേൻ വിവേകമാണ്. നീ വാ തുറന്ന് പറയണം, എനിക്ക് സ്വർഗീയ പിതാവുണ്ട്, ആമേൻ, എനിക്ക് യേശുവുണ്ട്, എനിക്ക് പരിശുദ്ധാത്മാവുണ്ട്, ആമേൻ, എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അരികിലുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടിയുണ്ട്, എൻ്റെ കൂട്ടുകാരാകുന്ന പാസ്റ്റേഴ്സ് എനിക്കുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുന്നമേയാണ്, 25 വർഷങ്ങൾക്ക് മുന്നമേ നടക്കുന്ന സംഭവങ്ങളാണിത്. ആമേൻ. അങ്ങനെ ഞാൻ ആവർത്തിച്ച് പലവട്ടം വാ കൊണ്ട് സംസാരിച്ച് അത് കൺഫസ് ചെയ്താണ് ഞാൻ അതിനെ അതിജീവിച്ചത്. ആമേൻ. ഇപ്പോൾ എനിക്ക് അനാഥത്വം എന്ന് പറയുന്നത് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. ഞാനിപ്പോൾ ആമേൻ ഒരു മുറിയിൽ മണിക്കൂറുകൾ തനിയിരിക്കുകയാണെങ്കിലും ഒരിക്കലും ഞാൻ ഏകാന്തതയിലല്ല. പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിനെ എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. തനിയിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ആമേൻ. കാരണം എനിക്ക് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാം, യേശുവിനെ എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. ഓ ഹല്ലേലൂയ. ആ ബ്ലെസ്സഡ് ആയിട്ടുള്ള ആമേൻ ആ പ്രോമിസിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും അനാഥരല്ല. അനാഥത്വം ഫീൽ ചെയ്തതിൻ്റെ പരിണിത ഫലമായിട്ട് ആരെങ്കിലും ആസക്തിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ആസക്തിയുടെ കെട്ടുകളെ പൊട്ടിക്കണം. ആസക്തിയുടെ ബന്ധനങ്ങളെ പൊട്ടിച്ചതിന് ശേഷം നിങ്ങൾ പ്രഖ്യാപിക്കണം, ഞാൻ അനാഥയല്ല, എന്നോടൊപ്പം യേശുവുണ്ട്, ലോകാവസാനത്തോളം എല്ലാ നാളും എൻ്റെ കൂടെ ഇരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത യേശു എൻ്റെ കൂടെ 24 hours ഉണ്ട്. ഹല്ലേലൂയ. അത്തരം തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. എല്ലാ ഏകാന്തതയും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ഏകാന്തതയും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. എപ്പോഴും നിങ്ങളുടെ കൂടെ യേശുണ്ട്. നിങ്ങൾ സ്വകാര്യമായ ഒരു മുറിയിലായിരിക്കുമ്പോൾ, ആരും നിങ്ങളുടെ അരികിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ, അപ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ദൂതന്മാർ നിങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 2 ദൂതന്മാരെങ്കിലും ആമേൻ കാവലുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മിനിസ്റ്ററിംഗ് ഏഞ്ചലുണ്ട്, നിങ്ങളുടെ കാവൽ മാലാഖയുണ്ട്. ആമേൻ. 2 ദൂതന്മാർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അതിനാൽ സൂപ്പർനാച്ചുറലിൽ രഹസ്യങ്ങളില്ല, സൂപ്പർനാച്ചുറലിൽ ഏകാന്തതയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇനിയും വരാൻ പോകുന്ന നമ്മുടെ അനന്ത ഭാവികാല നിത്യത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരിക്കൽ പോലും നമുക്ക് ഏകാന്തത അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. എപ്പോഴും നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കും. എപ്പോഴും യേശു നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ആമേൻ. ഇവിടെ തന്നെ അത് ആരംഭിച്ചിരിക്കുകയാണ്. ആമേൻ. എപ്പോഴും യേശു നമ്മോട് കൂടെയുണ്ട്. നമ്മൾ അടുത്ത ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും എപ്പോഴും യേശു നമ്മുടെ കൂടെയുണ്ട്. യേശുവിനെ പിരിഞ്ഞ് ഇനിയും ഒരു ജീവിതം ഇല്ല. പരിശുദ്ധാത്മാവിനെ പിരിഞ്ഞ് ഇനിയും നമുക്കൊരു ജീവിതമില്ല. സ്വർഗീയ പിതാവിനെ പിരിഞ്ഞ് ഇനി നമുക്കൊരു ജീവിതമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വെളിപ്പാട് ലഭിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏകാന്തതയിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ കഴിയും. ആരെങ്കിലും ആസക്തിയിൽ കുടുങ്ങിയിരിക്കുന്നവർ, ഏകാന്തത മുഖാന്തരമാണ് അവർ ആസക്തിയിൽ കുടുങ്ങിയിരിക്കുന്നത് എങ്കിൽ, ഇപ്പോൾ അതിൻ്റെ വേരോടുകൂടെ ആ ആസക്തിയെ പറിച്ചു കളഞ്ഞതിന് ശേഷം യേശു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വെളിപ്പാട് സ്വീകരിക്കണം. സ്വീകരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അനുഭവത്തിൽ പ്രിയപ്പെട്ടവരാരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ പോലും, നിങ്ങൾ സിംഗിളായിട്ടായിരിക്കുന്നു എങ്കിൽ പോലും, യേശുവുമായിട്ടുള്ള ആശയവിനിമയത്തിൽ സമയം ചിലവഴിക്കുകയാണ് എങ്കിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു, കൂടുതൽ സമയം ബൈബിൾ വായിക്കുവാൻ തുടങ്ങുന്നു, കൂടുതൽ സമയം ആരാധിക്കുവാൻ തുടങ്ങുന്നു. ആ ബന്ധം വർദ്ധിക്കുമ്പോൾ നമുക്ക് ബിലോങ്ങിങ് ഫീലിംഗ് ഉണ്ടാകും. നമ്മൾ യേശുവിൻ്റേതാകുന്നു എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കും. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ബിലോങ്ങിങ് ഫീലിംഗ് വളരെ ആവശ്യമാണ്, വളരെ വളരെ ആവശ്യമാണ്. നമുക്കാരെങ്കിലുമുണ്ട്, നമ്മൾ ആരുടേതെങ്കിലും ആകുന്നു, അത് ആ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിലെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. ഇവിടെ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ എനിക്ക് മക്കളുണ്ട്, ആമേൻ. എൻ്റെ മക്കൾ രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ അവരെനിക്ക് വേണ്ടിയുണ്ട്, ഞാൻ അവരുടേതാകുന്നു. എൻ്റെ വൈഫ്, ആമേൻ, അവൾ എനിക്ക് വേണ്ടിയുണ്ട്, ഞാൻ എൻ്റെ വൈഫിൻ്റേതാകുന്നു. ആ ഒരു ബോധ്യം തരുന്ന ആ ഒരു സന്തോഷമുണ്ട്. ബിലോങ്ങിങ്, ഐ ബിലോങ് ടു സം വൺ ബിലോങ് ടു മീ, ആമേൻ. ഞാൻ ചിലരുടേതാകുന്നു, ചിലർ എൻ്റേതാകുന്നു എന്നുള്ള ആ തിരിച്ചറിവ്, അതിലേറ്റവും വലിയ ആ ബിലോങ്ങിങ് ഫീലിംഗ് ആണ്. ഞാൻ യേശുവിനുള്ളവനാകുന്നു, യേശു എനിക്കുള്ളവനാകുന്നു. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് എൻ്റെ യേശു, ഹല്ലേലൂയ. എൻ്റെ യേശു, എൻ്റെ പരിശുദ്ധാത്മാവ്, എൻ്റെ അപ്പാ. സ്വർഗീയ പിതാവിനെ നിങ്ങൾ വിളിക്കില്ലേ, അബ്ബാ അപ്പാ പിതാവേ എന്ന്, അബ്ബാ പിതാവേ എന്ന്. ആമേന്, ആമേൻ. യേശു അപ്പാ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കൊച്ചു മോന് യേശുവിൻ്റെ ഒരു പ്രത്യക്ഷതയുണ്ടായി. യേശുവിനെ കണ്ട് യേശുവായിട്ട് അവൻ സംസാരിച്ചപ്പം യേശുവിനോട് പറഞ്ഞാൽ നീ എന്നെ അപ്പ എന്ന് വിളിക്കണമെന്ന്, യേശുപ്പ എന്ന് വിളിക്കണമെന്ന്. ആമീൻ. നമ്മൾ ചിലപ്പോൾ പല രീതികളിൽ നമ്മൾ അപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്, യേശുപ്പച്ച എന്ന് വിളിക്കുന്നവരുണ്ട്. ആമീൻ. ആ മോനോട് പറഞ്ഞു യേശു അപ്പ എന്ന് വിളിക്കണമെന്ന്. ആമേൻ. അപ്പാ എന്ന് വിളിക്കുവാൻ, യേശു അപ്പാ എന്ന് വിളിക്കുവാൻ, സ്വർഗീയ അപ്പാ എന്ന് വിളിക്കുവാൻ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഐ ബിലോങ് ടു ജീസസ്, ജീസസ് ബിലോങ് ടു മീ. ആമേൻ. ഞാൻ യേശുവിൻ്റേതാകുന്നു, യേശു എൻ്റേതാകുന്നു എന്നുള്ള തിരിച്ചറിവിൽ സകല ഏകാന്തതയുടെ ശക്തികളും തകർന്നു പോകും. ഓ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നുവെങ്കിൽ ഇന്ന് ഏകാന്തതയുടെ ബന്ധനങ്ങൾ തകരുന്ന ദിവസമായി തീരട്ടെ. യേശു അപ്പാ, അപ്പാ, അബ്ബാ പിതാവേ. റോമാലേഖനം 8-ന്റെ ആമേൻ 15-ല് അബ്ബാ പിതാവേ എന്ന് പറയുന്നുണ്ട്. അബ്ബാ പിതാവേ എന്ന് പറയുമ്പോൾ പുതിയ നിയമം എഴുതുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ പുതിയ നിയമം എഴുതുമ്പോൾ, യവനായ ഭാഷയിൽ പുതിയ നിയമം എഴുതുമ്പോൾ ഹീബ്രു വാക്കാകുന്ന അബ്ബായുടെ ചേർത്തിട്ട്, അബ്ബ പിതാവിന് യവനായ ഭാഷയിൽ പാറ്റർ എന്നാണ്, PATER, പാറ്റർ. ആമേൻ. പാറ്ററിൽ നിന്നാണ് ഫാദർ വരുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ യവനായ ഭാഷയിൽ പുതിയ നിയമം തർജ്ജനം ചെയ്യുന്ന യവനായ ഭാഷയിൽ പുതിയ നിയമം തർജിമ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ തർജിമയിൽ അബ്ബാ എന്ന ഹീബ്രു നാമവും ചേർത്തിട്ട് പാറ്റർ, യവനായ നാമമാകുന്ന ഫാദർ, ഇതുകൂടെ ചേർത്ത്, രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ എംഫസൈസ് ചെയ്യുകയാണ്, കൂടുതൽ എംഫസിസ് വരികയാണ് അതിൻ്റെ മേൽ. ആമേൻ. കൂടുതൽ അതിൻ്റെ മേലൊരു ഗൗരവം വരികയാണ്. ഒരു പ്രാവശ്യമല്ല പാറ്റർ എന്ന് മാത്രം മതിയായിരുന്നു, എന്നാൽ അവിടെ അബ്ബാ, രണ്ടു ഭാഷയിലെ വാക്കുകൾ ചേർത്ത് വെച്ച് അബ്ബാ പാറ്റർ എന്ന് പറയുമ്പോൾ ആ ഡെപ്ത് ഓഫ് റിലേഷൻഷിപ്പാണ്. ആമേൻ. യേശുക്രിസ്തുവിലൂടെ നമുക്ക് സ്വർഗീയ പിതാവുമായിട്ട് ലഭിക്കുന്ന ആ ബന്ധത്തിൻ്റെ ആഴമാണ് അവിടെ വെളിപ്പെടുന്നത്. അബ്ബാ പാറ്റർ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ ഏകാന്തതയിൽ ജീവിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ആമേൻ ബന്ധനം നിങ്ങളെ വിട്ടുപോകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്, നാളെ ഞാനത് വിശദീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ആമേൻ 4 കാരണങ്ങൾ പങ്കുവെച്ചു. ജനറേഷണലായിട്ടുള്ള റീസൺസ് മൂലം ആസക്തികൾ ഉണ്ടാകുന്നു. ബാല്യകാലാഘാതങ്ങൾ, 0 മുതൽ 7 വയസ്സ് വരെയുള്ള ബാല്യകാലാഘാതങ്ങൾ, അപ്പോൾ ഉണ്ടാകുന്ന ഷെയിം, ലജ്ജ, അത് മുഖാന്തരം ആസക്തികൾ ഉണ്ടാകുന്നു. ആമേൻ. വ്യാകുലത, ഡിപ്രഷൻ, പിരിമുറുക്കം, ഇവ മുഖാന്തരമായിട്ട് സ്ട്രെസ്, ആമേൻ, പല സ്ട്രെസ്സേഴ്സ് ഉണ്ടല്ലോ, അത് മുഖാന്തരമായിട്ട് ആമേൻ ചിലർക്ക് ആസക്തികൾ ഉണ്ടാകുന്നു. മറ്റൊരു കാരണമാകുന്നു ഏകാന്തത. ഏകാന്തതയിലൂടെ കടന്നു പോകുന്നവർക്ക് ആസക്തി ഉണ്ടാകുന്നു. ഏത് കാരണത്താലാകുന്നു ആസക്തി ഉണ്ടായിരിക്കുന്നത് കണ്ടെത്തുക. ആ കാരണം ഉൾപ്പെടെ വേരോടെ ആസക്തിയെ പറിച്ചെടുത്ത് പുറത്തു കളയുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം കേൾക്കുന്നവർ, ആമേൻ, നിങ്ങൾക്ക് ആരെയെങ്കിലും പരിചയമുണ്ട്, ഏതെങ്കിലും ആസക്തിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എങ്കിൽ ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സബർഥോനെ റെബൻറ്റിനി ബാൽ തുർദിബിനി യുസൽ ഖബറാധാന റുസാർത്തിനി ബാൽ തുർബോനോ ഹുദുർബൈ ഹന്ദുർബോ ഹുഷാര ധിയാർത്ഥന റുതാർ ബെനാസി കൽ ത്രിദിനി അഷുൽ ബറാനി അത്തുർഖുബോ ഷൻമിയാർത്ഥുന നൂറുബാസിനി അൽബ്രുഥോനി അൽബിഹേന സൈൽബുർഥോനെ സകൽ തുറിനി ആം തുറിബിനി അൽഖര നുസ്തുർബാസിനി അൽബ്രൂഖാത്തിനി വെൽബ്രൂഖോസിനി അൽബ്രീനി ആന്ത്രുബിനി സക്കൽ പ്രജാന നറൂസാനി ബാർത്തിനി അലുവാർത്ഥമന ദിഗൽ ആമേൻ. ആസക്തിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. മദ്യപാനാസക്തിയിൽ നിന്ന് വിടുതൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. പുകവലിയുടെ ആസക്തിയിൽ നിന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. ഹെറോയിൻ, LSD, മരജ്വാന, കൊക്കെയിൻ, ആമേൻ, കെമിക്കൽ മെറ്റീരിയൽസ്, അങ്ങനെയുള്ള ആസക്തികൾ, ഡ്രഗ്സിൻ്റെ ആസക്തികൾ, മരുന്നുകളുടെ ആസക്തികൾ, അത്തരത്തിലുള്ള സകല ആസക്തികളിലും കുടുങ്ങിക്കിടക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. മൽസുഖേബേന ഹത്തുബൈര ഹസിനി ബിൽഖർത്തമാന റിയാത്തുക്കൽ ബറാഹാത്തൽ കരേശിനി അഥന സെക്സ് അഡിക്ഷനിൽ കുടുങ്ങിക്കിടക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. ആമേൻ. ഫോണോഗ്രാഫിയുടെ അഡിക്ഷനിൽ കുടുങ്ങിക്കിടക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. ലഖത്തുമാർ ഖനാഥു ബൽക്കർ, അവരുടെ ഫോൺ ശുദ്ധീകരിക്കപ്പെടട്ടെ, അവരുടെ കമ്പ്യൂട്ടർ ശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ ഫോണോഗ്രാഫി അഡിക്ഷൻസിൽ നിന്നും അവർ പുറത്തു വരട്ടെ. മലാഖത്തുർ ബാനഹത്തലി ബാർഖത്തിന് വിലാം റിയാന്ധന, കണ്ണ് ശുദ്ധമാകട്ടെ, മനസ്സ് ശുദ്ധമാകട്ടെ, അലാഖന ചിന്തകൾ ശുദ്ധമാകട്ടെ. മെലത്തുർബൈനി അഖത്തുർ ബഹലദിയാർത്ഥന പ്രാണനോട് പോരാടുന്ന സകല ജഡീക ഇച്ഛകളിൽ നിന്നും വിടുതൽ പ്രാപിക്കുക യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ. വീഡിയോ ഗെയിംസിന്റെ അഡിക്ഷനിൽ കുടുങ്ങിക്കിടക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. ലത്തുർബിനാഹത്തന, ചായയുടെ അഡിക്ഷൻ, കാപ്പിയുടെ അഡിക്ഷൻ, അങ്ങനെയുള്ള വിവിധങ്ങളാകുന്ന അഡിക്ഷനിൽ കുടുങ്ങിക്കിടക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. ലഖമാ റഖത്തനി അലബറു കാബാത്തനി അലിബിന ജലകർത്തോനി റഖ്ത്മനി അലകദുര ബഹന്തർദിനി അൽഖര. ആമീൻ. വസ്ത്രത്തിൻ്റെ അഡിക്ഷനിലോ ഭക്ഷണത്തിൻ്റെ അഡിക്ഷനിലോ കുടുങ്ങിക്കിടക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും ആയിരിക്കുന്നവരെ ഉദ്ധരിക്കണം കർത്താവെ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ. സാമ്പത്തിക വഴികൾ തുറക്കപ്പെടട്ടെ, ജോലിയുടെ വഴികൾ തുറക്കപ്പെടട്ടെ, അത്ഭുതവാതിലുകൾ തുറക്കപ്പെടട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സകലത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങേക്കർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. Amen. Praise the Lord. Hallelujah.